പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഔദ്യോഗിക കൃത്യനിർവഹണം പൂർത്തിയാക്കി പി എസ് സിയുടെ പടിയിറങ്ങുന്നു. ഇനി രണ്ട് മാസവും കൂടി കൊണ്ട് ഒക്ടോബർ 31 എൻ്റെ ജനനത്തീയതി, 30 ഔദ്യോഗികമായി വിരമിക്കും. അപ്പോൾ എനിക്ക് പ്രായം 62. അപ്പോൾ നിങ്ങൾ ചോദിക്കണേ എന്നിട്ട് ഇത്ര ചെറുപ്പമായിട്ടിരിക്കണം, അത് മനസ്സിൻ്റെ നല്ല മനസ്സ് നന്നായതുകൊണ്ടിരിക്കുന്നതാണ്. പി എസ് സി ചെയർമാനായി തിരുവനന്തപുരത്തെ ആസ്ഥാന മന്ദിരത്തെത്തുന്നതിനു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കെ എസ് രാധാകൃഷ്ണൻ ഇവിടെ എത്തിയിരുന്നു. അത് കോളേജ് അധ്യാപകൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ പേടിച്ചാണ് അതിനകത്ത് കയറിയത്. അന്ന് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ പോയിട്ട് ആകെ പരിചയമുള്ള തിരുനെല്ലൂർ കരുണാകരൻ സാറിനെ മാത്രമേ, എന്നെ പരിചയമുണ്ടെന്നല്ല, എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട്. വേറെ ആരെയും ഒരു പരിചയമില്ല. 5-6 ഇരിക്കുന്നു അവിടെ നിന്നോടുന്നൊക്കെ ചോദ്യങ്ങൾ നമ്മളൊക്കെ പറഞ്ഞു ഇറങ്ങിപ്പോകുന്നു. രണ്ടാമത് പിന്നെ ചെല്ലുന്നത് അതേ സ്ഥലത്തുകൂടി ഞാൻ നടന്നു ചെല്ലുന്നത് പി എസ് സിയുടെ ചെയർമാനാകുന്നതിന് വേണ്ടിയിട്ടാണ്. പി എസ് സിയുടെ ദൈനംദിന ചിലവുകൾക്ക് നയ പൈസ ഇല്ലാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ധനകാര്യമന്ത്രിമാർ കനിഞ്ഞതിനാൽ കാറും കോളും മാറി. ചെയർമാൻ തൻ്റെ കാലത്തെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ സത്യത്തിൽ എനിക്ക് പി എസ് സിയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ നടത്തിയാൽ മാത്രം മതി എന്നുള്ളതായിരുന്നു. അതാണെങ്കിൽ എനിക്ക് അറിയാവുന്നൊരു പണിയാണ്. ആദ്യ ദിവസം ഒരു കുഴപ്പമുണ്ടായില്ല. രണ്ടാം ദിവസം ഞാൻ ആപ്പീസിലിരിക്കുമ്പോൾ രണ്ട് പേര് ചുമന്നു കൊണ്ടുവരുന്നു ഫയലുകൾ. അപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. അല്ല, ഇത് ചെയർമാൻ കാണേണ്ട അപ്പോൾ ഫയൽ കാണണമല്ലേ എന്ന് ചോദിച്ചു. അന്ന് തുടങ്ങി ഫയൽ കണ്ട് വർക്ക് തുടങ്ങി എന്നുള്ളതാണ്. ഈ 5 പൂർത്തിയാക്കുമ്പോൾ അല്പസ്വല്പം അഭിമാനത്തിന് വകയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും നിയമനം രാഷ്ട്രീയ നിയമനമാണെന്ന് എല്ലാവർക്കും അറിയാം. വൈസ് ചാൻസലറായിരുന്ന കെ എസ് രാധാകൃഷ്ണനെ പോലുള്ളവർ ആ കസേരയിലെത്താൻ യോഗ്യതയുള്ളവർ തന്നെ. ഇനി നല്ലൊരു ഒന്നാന്തരം പാർട്ടിക്കാരനെ പി എസ് സി ചെയർമാൻ്റെ കസേരയിൽ പുതുതായി പ്രതീക്ഷിക്കാം. അക്കാദമിക് യോഗ്യതകളുള്ള കൊള്ളാവുന്ന വല്ലവരുമായാൽ നന്ന്. ഉമ്മൻചാണ്ടി സർക്കാർ വഴിപോക്കരെ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളാക്കിയതും ഗവർണർ തടഞ്ഞതും ആരും മറക്കില്ല. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.